ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് നേരെ ഇന്ന് കാർഗിലിന് പോവുകയാണ്. കാർഗിലിന് ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞു. ഒരു 6 മണിക്കൂർ ഉണ്ടെങ്കിൽ എല്ലാവരും 4 മണി 5 മണിക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങ് ചെല്ലുമായിരിക്കും. അതുകൊണ്ട് ആ കാണുന്നതാണ് ഹോട്ടൽ. ഹോട്ടൽ കാണിച്ചു തരാം. ഹോട്ടൽ കാൻ മൻസൽ എന്നാ പേര്. റൂം 600 രൂപയ്ക്ക് കിട്ടി. ഇതാണ് യാസിൻ. യാസിൻ ഭായ് ഹായ് ബോലി. ഹായ്. ഇത്രയും ദിവസം നമ്മളവിടെ ഇവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് യാസിൻ ഭായ് ആണ്. യാസിൻ ഭായ് കാർഗിൽ നിന്നാണ്. കാർഗിൽ കാർഗിൽ ബട്ടാലി ിലോട്ട് നമുക്ക് ആർക്കും പ്രവേശനം ഇല്ല. ഇവർക്ക് ബോർഡർ സെക്യൂരിറ്റി പാസ് ഉണ്ട്. ബോർഡർ സെക്യൂരിറ്റി പാസ് ആണ്. ഇൻലോക്ക് ഇവർക്ക് അവിടെ പോകുന്നതിന് ബോർഡർ സെക്യൂരിറ്റി പാസ് ഉണ്ട്. നമുക്ക് ആർക്കും അങ്ങോട്ട് പോകാൻ പ്രവേശനം ഇല്ല. റൂമിൽ നിന്ന് കാണിച്ചുതരാം. മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലേയുടെ വ്യൂ കാണാൻ പറ്റും, പാലസ് കാണാൻ പറ്റും. അത് കാണിച്ചു തരാം. ഞാൻ റൂം ആദ്യം കാണിച്ചു തന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് റൂം. കഴിഞ്ഞ 3-4 ദിവസം താമസിച്ച റൂമിലാണ്. ഡെയിലി 600 രൂപയാണ് റെൻ്റ്. കുഴപ്പമില്ലാത്ത റൂമാണ്. പാങ്കോങ്ങിലേക്ക് ഉണ്ട്. അവിടെയൊക്കെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ പാങ്കോങ്ങിലേക്ക് അതുപോലൊക്കെ ന്യൂബ്രവാലിയിലൊക്കെ 2000 രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ റെൻ്റ്. 2000-2200 ടാക്സുമാണ്. ഇവിടെ 600 രൂപയേ ഉള്ളൂ. പിന്നെ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം വലിയ കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്. ഇതിപ്പം ഞാൻ യൂസ് ചെയ്ത് വൃത്തികളായി പോയതാണ്. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഇട്ടിരുന്നതാണ്. നല്ല ബാത്റൂം ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയാണ് ഇവിടെ നൽകിയിരുന്നത്. ഫാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്, രാത്രിയിൽ ഫാൻ്റെ ആവശ്യമില്ല. പിന്നെ ടി വി ഉണ്ട്, പിന്നെ അതുപോലൊക്കെ പ്ലഗ് പോയിൻ്റ് ഉണ്ട്, പിന്നെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു റൂമാണ്. നിലത്ത് ഈ കാർപ്പറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാത്രി റൂം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നടക്കാനൊക്കെ ആണെങ്കിൽ ചെരുപ്പിടാതെ നടക്കാൻ പറ്റും. അങ്ങനെ ഗുണമുണ്ട് ഈ ഒരു കാർപ്പറ്റ് ഇട്ടേക്കുന്നുണ്ട്. റൂം നമ്പർ 106 ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. കാൻ മനസ്സിൽ അത് തിരിച്ചു കൊടുക്കുകയാണ് യാസൻ ബ്രൈക്ക്. മേളിലോട്ടുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ് മേളിൽ. ഏകദേശം 3 നില മണ്ടയ്ക്കോട്ട് കയറണം. ഇവിടെ കിച്ചണുണ്ട്. കിച്ചൺ യൂസ് ചെയ്യേണ്ടവർക്ക് ഒരു ദിവസം 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിച്ചൺ യൂസ് ചെയ്യാം. അങ്ങനത്തെ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ലേ പാലസ് ആണ് കാണുന്നത്. ഹോട്ടലിൻ്റെ തൊട്ട് പുറകെ എന്നുള്ള വ്യൂ ആണ്. രാത്രി അടിപൊളി വ്യൂ ആണ്. അങ്ങോട്ടും കുറേ റൂമുണ്ട്. അപ്പോൾ മേളിൽ വന്നപ്പോഴത്തേക്ക് അടയ്ക്കണം. അയ്യോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലേ പാലസിൻ്റെ അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് ഈ ഹോട്ടലിന് വണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ. രാത്രി നല്ല രസമാണ് കാണാൻ. ഹോട്ടലിൽ നിന്ന് ഈ പാലസ് മൊത്തം ലൈറ്റ് ഇട്ട് നല്ല രസമായിരിക്കും രാത്രി കാണാൻ. ക്യാമറയ്ക്ക് അത് വലിയ ഭംഗിയായിട്ട് കിട്ടത്തില്ല ഉണ്ണി എടുക്കാൻ. പിന്നെ തുണി കഴുകിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഉണക്കാനിടാം. അങ്ങനെ ഗുണമുണ്ട്. പിന്നെ ഇവിടെ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് സോളാർ പാനലാണ്. ഛേ, സോളാർ പാനലല്ലോ, സോളാർ വാട്ടർ ഹീറ്ററാണ്. 2 എണ്ണമുണ്ട്, വലുതാണ്. ദോഹാഭാഗത്ത് എവിടെയാണ് ലേ എയർപോർട്ട്. ഇടയ്ക്കിടയ്ക്ക് വിമാനം പറന്നു പോകുന്നതാണ് താഴെ നിൽക്കുമ്പോൾ. ഇവിടെ നേരത്തെ രണ്ട് കെട്ടിടമുണ്ടായിരുന്നു, അത് കുഴിച്ചപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ശകലം കുഴിച്ചു കഴിഞ്ഞാൽ തന്നെ വെള്ളമാണ്. നമ്മൾ വിചാരിക്കും ലേ മലമണ്ടയല്ലേ വെള്ളമില്ല അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ ശകലം കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളമാണ്. എന്താണെന്നാണ് ഇവിടെ ഇവിടെ നല്ലപോലെ വെള്ളമുണ്ട്. ഹോട്ടലിൽ വലിയ സെറ്റപ്പ് റൂമൊന്നും അല്ല എങ്കിലും നമ്മുടെ ഹോസ്റ്റ് ചെയ്ത നിസാർ പറഞ്ഞ പുള്ളിയും പിന്നെ യാസിനും ഭയങ്കര കമ്പനിയാണ്. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറും നല്ല രസമാണ്. നമ്മുടെ കാൻ മനസ്സിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിസാറാണ്. നിസാർ ഭായ് ആപ് ഹോസ്റ്റിംഗ് കർത്താണ്. നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ. അപ്പോൾ നിസാർ ഭായിയുടെ നമ്പരും ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം.
ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം. ലേ സിറ്റിയിൽ എവിടെ പോയാലും റോഡിൻ്റെ രണ്ട് സൈഡും നിറയെ ഉത്സവപ്പറമ്പിലെ കടകൾ പോലത്തെ കടകളാണ്. അതാണെന്ന് തോന്നുന്നു ഈ സിറ്റിയെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ സൊറാവാർ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ട് കാണാൻ പറ്റും. 1836 സൊറാവാർ സിംഗ് എന്ന സൈന്യാധിപൻ ചൈനീസ് റൂളേഴ്സിന്റെ കയ്യിൽ നിന്നും യുദ്ധത്തിൽ പിടിച്ചെടുത്താണ്. ജനറൽ സൊറാവാറിനെ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. 2006 തൊട്ട് ഇന്ത്യൻ ആർമി ഈ ഒരു ഫോർട്ട് റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു മ്യൂസിയം പോലൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ ഫോർട്ട് ലേ സിറ്റിയിൽ സ്കാറ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലേ സിറ്റി മാർക്കറ്റിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. ഇത് ലേയിൽ നിന്ന് കാറിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റാണ്, ഇൻഡസ് വ്യൂ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടെ, അപ്പോൾ ഭയങ്കര ഭംഗിയാണ്, അപ്പോൾ ഇവിടെ നിർത്താതെ പോകാൻ തോന്നിയില്ല. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് അതിന് ലിങ്ക് മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, കാണാത്തവർക്ക് കാണാം. ഈ വ്യൂ പോയിന്റ് അടുത്ത് സ്പിതുക് മൊണാസ്ട്രി എന്നൊരു മൊണാസ്ട്രി കൂടെ ഉണ്ട്. ഇവിടെ വരുന്നവർ അവിടം കൂടി സന്ദർശിക്കാതെ പോകരുത്. ആ ഭാഗത്ത് എവിടെയോ ആണ് ലേ എയർപോർട്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്ന കാണാൻ പറ്റും, വളരെ പൊട്ട് പോലെ കാണാൻ പറ്റുള്ളൂ, സൂക്ഷിച്ച് നോക്കേണ്ടി വരും. ഇങ്ങോട്ട് സർവീസ് നടത്തുന്ന കൂടുതലും ഗോ ഫസ്റ്റ്, വിസ്താര, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള കമ്പനികളാണ് കൂടുതലായിട്ടും നടത്തുന്നത്. ഇൻഡിഗോ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പത്താർ സാഹിബ് ഗുരുദ്വാര. ഈ ഗുരുദ്വാര സിഖ് ഗുരു ഗുരു നാനാക് ദേവിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ്. പണ്ട് ഇവിടെ ആർമി റോഡ് പണിയുന്ന സമയത്ത് ഈ കല്ല് ഇളക്കി മാറ്റാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഇളക്കി മാറ്റാൻ നോക്കിയ സമയത്ത് JCB ഡ്രൈവർക്കും ആർമി ഓഫീസർക്കും ഒക്കെ സ്വപ്നത്തിൽ ആ കല്ല് ഇളക്കി മാറ്റിയതെന്നൊരു സ്വപ്നം കണ്ടു. സംഭവം അറിഞ്ഞെത്തിയ ലാമമാരും പ്രദേശവാസികളും ഒക്കെ അന്ന് മുതൽ ഈ ഒരു സ്ഥലം ആരാധിക്കാൻ തുടങ്ങി. ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരെ ഇന്ത്യൻ ആർമിയാണ്. ഈ ഗുരുദ്വാരയിൽ നിന്നും ലേയിലോട്ട് 25 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡ് എന്ന് പറയുന്നത് ചോറും ചപ്പാത്തിയും ദാലുകറിയും പിന്നെ ഒരു സബ്ജിയൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് വീഡിയോ എടുക്കാൻ അലവിടല്ല, പിന്നെ അതുകൊണ്ട് ഇവിടെ വീഡിയോ എടുത്തില്ല. ഗുരുദ്വാരയുടെ എല്ലായിടത്തും ഒന്നും വീഡിയോ അലവിടല്ല, സെൽഫി അലവിടല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് മാഗ്നറ്റിക് ഹിൽ. മാഗ്നറ്റിക് ഹില്ലിനെ പറ്റിയ ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡിനകത്തുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് എഫക്ട്, എന്തുകൊണ്ടാണ് ഇവിടെ വണ്ടി കയറ്റം കയറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തൊട്ട് മുമ്പിലത്തെ ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് കാണാത്തവർക്കായിട്ട് മേളിലെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിരിക്കാം. വണ്ടി കയറ്റം കയറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടെമ്പോ ട്രാവലർ നിർത്തിയിട്ടേക്കുന്ന പോലൊക്കെ വണ്ടി നിർത്തിയിട്ട് നോക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫീലിംഗേ കിട്ടുള്ളൂ. ഈ ഒമ്നി വണ്ടി നിർത്തിയേക്കുന്ന പോലൊക്കെ നിങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും മാഗ്നറ്റിക് എഫക്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല. ഇത് ആ കാണുന്നതാണ് ഇൻഡസ് റിവർ. ഇൻഡസ് റിവർ ഇങ്ങനെ ഒഴുകി 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 ഇവിടെ വന്ന് സൻസ്കാർ റിവറായിട്ട് ചേരുന്ന സ്ഥലമാണ് താഴെ കാണുന്നത്. റിവർ റാഫ്റ്റിങ്ങിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ദോ ആ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാലുള്ള സ്ഥലത്താണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാറൊക്കെ ഒരുമാതിരി ഉറുമ്പ് പോലൊക്കെ, എന്തുമാത്രം ഉയരത്തിലാണ് നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ രണ്ട് നദിക്കും രണ്ട് കളറാണ്. ഇൻഡസ് നദിക്കാണെങ്കിൽ ഒരു ചായയുടെ കളറും, എന്നാൽ സസ്കർ റിവറിനാണെങ്കിൽ ഒരു പാലൊഴിച്ച കാപ്പിയുടെ നിറവാണ്. ഇതിങ്ങനെ വ്യത്യാസം വരാൻ കാരണം ഇത് ഉത്ഭവിക്കുന്ന സ്ഥലത്തെ ധാതുക്കളുടെയൊക്കെ വ്യത്യാസം കാരണമാണ് ഇങ്ങനൊരു നിറ വ്യത്യാസം വരാൻ കാരണം. ഇതാണ് നിമ്മു എന്ന് പറഞ്ഞ ഗ്രാമം. നിമ്മു ലേയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ സിന്ധു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. എല്ലാ വർഷവും നടക്കുന്ന ഓൾ ഇന്ത്യ റിവർ റാഫ്റ്റിംഗ് എക്സ്പെഡീഷന്റെ മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നിമ്മു. ഇവിടുത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് വേനൽക്കാലത്ത് 40 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ ഉയരാറുണ്ട്. തണുപ്പ് കാലത്താണെങ്കിൽ -29 ഡിഗ്രി വരെയും തണുപ്പ് താഴും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ ഭാഗത്ത് മരങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് മൂറി പ്ലെയിൻസിലൂടെ യാത്ര ചെയ്താണ് ഓർമ്മ വരുന്നത്. അവിടുത്തെ പോലെ നേരെ കിടക്കുന്ന റോഡാണ്. മൂറി പ്ലെയിൻസിന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഐ ബട്ടൺ ഞാൻ വീഡിയോ കൊടുത്തേക്കാം. ഇത് ലേ ശ്രീനഗർ ഹൈവേയിൽ ബസ്ഗോയ്ക്കും ലിഖിർ എന്ന് പറഞ്ഞ സ്ഥലത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. രണ്ടറ്റം കാണാൻ പറ്റാത്ത പോലെ കിടക്കുന്ന ഈ റോഡിൽ ആളുകളൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിലരൊക്കെ റോഡിന്റെ നടുക്കിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചിലർ ഈ സ്ഥലത്തെ ബസ്ഗോ പ്ലെയിൻസ് എന്നും ഷ്യാം വാലി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ രണ്ടറ്റവും കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന റോഡ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്.
ഇത് സാസ്പോൾ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ്. ഇത് ലേയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ ആകെ 198 വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ സാസ്പോളിൽ ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഈ ഗുഹാക്ഷേത്രങ്ങളിലൊക്കെ 15-ാം നൂറ്റാണ്ടിൽ വരച്ച പടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ താമസത്തിനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുമെന്ന് സംശയമാണ്. പക്ഷെ ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ 1-2 കണ്ടായിരുന്നു. ഇതുപോലുള്ള ചെറിയ വില്ലേജുകളിലൊക്കെ നമുക്ക് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും വിജനമായി കിടക്കുന്ന റോഡുകളാണ്. ഇടയ്ക്കൊരിടത്ത് നിർത്തിയാ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ കാണുന്നത് ഇൻഡസ് റിവർ ആണ്. ഈ കാണുന്നത് നമ്മുടെ സിന്ധു നദി എന്ന് പറയും. ഇതിപ്പോൾ എവിടാന്ന് അറിഞ്ഞുകൂടാ. ഇവിടുന്ന് ഇനിയിപ്പോൾ കാർഗിലിനൊരു 120-something kilometers 125 kilometers സംതിങ് എന്തോ ഉണ്ട്. ഇത് കലാട്സെ അല്ലെങ്കിൽ കാൽസി എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ്. ഈ സ്ഥലം ലേയിൽ നിന്ന് 95 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉള്ളൊരു ഭൂരിപക്ഷവും ബുദ്ധമതക്കാരാണ്. ഇവിടെയാണ് ഭാവിയിൽ സിന്ധു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ലഡാക്ക് വരാൻ പോകുന്നത്. ഈ ഭാഗത്ത് പലയിടത്തും റോഡുണ്ടാക്കിയിരിക്കുന്ന ചെങ്കുത്തായ പാറയൊക്കെ തുറന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്കയിടത്തും റോഡിലേക്ക് അതിങ്ങനെ തള്ളി നിന്നിട്ട് ഒരു റൂഫ് പോലെ കാണാൻ നിൽക്കുന്നത്. മഴയൊക്കെയുള്ള സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ അടി കയറി മഴ തന്നെയാണ് നിൽക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടുത്തെ മണ്ണിൻ്റെയും മലയുടെയൊക്കെ ഒരു നിറം കണ്ട് ഒരു പ്രത്യേകതര ഒരു നിറമാണ്. പിന്നെ തണുപ്പുകാലത്തുണ്ടാകുന്ന അതിശൈത്യം കാരണമാണെന്ന് തോന്നുന്നു മലമണ്ടയിലൊന്നും ഒരു പുല്ല് പോലും കിളിച്ചിട്ടില്ല. ഇവിടെ ആണ് ലാമയൂരു എന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം അറിയപ്പെടുന്നത് മൂൺലാൻഡ് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചന്ദ്രന്റെ ഉപരിതലത്തിനോട് നല്ല സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മൊണാസ്ട്രിയാണ് ലാമയൂരു മൊണാസ്ട്രി. ഇത് വളരെ ഫേമസ് ആണ്. ലമയൂരു എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം കഴിഞ്ഞ് ശകലം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു കയറ്റം കയറാൻ തുടങ്ങി. ഒരു ചുരമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ടെറൈൻ നിങ്ങൾ കണ്ടോ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മരുഭൂമി പോലെ കാണാം. എന്നാൽ നിറം എന്ന് പറയുന്നത് ഒരു കറുപ്പ് കലർന്ന ഒരു മഞ്ഞ നിറമോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു കളറാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം മൂൺലാൻഡ് എന്ന പേര് കിട്ടാൻ കാരണം. ലേ ശ്രീനഗർ റോഡിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഹോട്ടലാ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13,479 feet ഹോട്ടലാ ടോപ്പ്. ഈ റൂട്ടിലെ സെക്കൻഡ് ഹയസ്റ്റ് പാസ് എന്ന് പറയുന്നത് സോജില പാസ് ആണ്. ഏകദേശം സന്ധ്യാകാറായി. ഇവിടുന്ന് കാർഗിലിന് അധികം ദൂരമൊന്നുമില്ല. കുറച്ചുകൂടെ ഫ്രണ്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു പാസ്വേഡ് ഉണ്ട്, നാമിക്കാല എന്ന് പറഞ്ഞൊരു പാസ്. നാമിക്കാല പാസിൻ്റെ ഉയരം എന്ന് പറയുന്നത് 12,139 feet ആണ്. നാമിക്കാല പാസിൽ നിന്ന് കാർഗിലേക്ക് 51 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് കാർഗിലോട്ട് മൊത്തം ഇനി അങ്ങോട്ട് ഇറക്കമാണ്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. എനിക്ക് തോന്നുന്നു സന്ധ്യയൊക്കെ ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഹോട്ടലിൽ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല, എന്നാൽ ചൂടും ഇല്ല, അങ്ങനത്തെ ഒരു എൻ്റെ കണ്ടീഷനാണ്. അപ്പം നാളെ രാവിലെ എണ്ണിട്ടിട്ട് നേരെ ശ്രീനഗറിന് പോകണം. അപ്പോൾ നമുക്ക് ശ്രീനഗർ ഹോട്ടലിലെ കാഴ്ചയായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. അതായിരിക്കും ബൈ. ഏ മിസൈൽ ലോഞ്ചറായി. ഏ മിസൈൽക്ക്